Hi everyone, we have discussed this the difference between microprocessor and microcontroller. We have discussed IC and the difference and the microprocessor based system. We have discussed the figure and the explanation. Evolution of microprocessors, history of architecture and operation. We have architecture and the block unit. We have specialized explain to you. Microprocessor initiated operations and bus organization ആണ് നമുക്ക് ചെയ്യാനുള്ളത് അടുത്ത നമ്മുടെ സിലബസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി നോക്കാം സിലബസിൽ വരുന്നത് microprocessor initiated operations and bus organization ഇതാണ് അടുത്ത ടോപ്പിക് 8085 architecture and its operation അവിടെ അവസാനിച്ചു നമ്മൾ അത്രയും കാര്യങ്ങൾ പറഞ്ഞാമതി അപ്പോൾ microprocessor based initiated operations and bus organization ആണ് നമുക്ക് ഇനി അടുത്ത നോക്കാനുള്ളത് ഓക്കേ പിന്നെ മുൻപ് നമുക്ക് ഇതുവരെ പഠിച്ച നമ്മുടെ ആർക്കിടെക്ചർ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്ന് നോക്കി നോക്കാം നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് എടുത്ത് നോക്കി നോക്കാം നമ്മുടെ ഡിസംബർ 2018 എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി നിങ്ങളുടെ പ്രീവിയസ് സീനിയേഴ്സിന് ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറിൽ അവിടെ പറഞ്ഞിട്ടുണ്ട് ഡ്രോ ആർക്കിടെക്ചറൽ ഡയഗ്രാം ഓഫ് 8085 ആൻഡ് 8085 മൈക്രോപ്രോസസർ ആൻഡ് എക്സ്പ്ലെയിൻ 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയി ചോദിച്ചിട്ടുണ്ട് ഒരു തവണ ചോദിച്ചിട്ടുണ്ട് രണ്ടാമത്തെ തവണ ഡ്രോ ആൻഡ് എക്സ്പ്ലെയിൻ 8085 ആർക്കിടെക്ചർ വീണ്ടും 10 മാർക്കിൽ ചോദിച്ചിട്ടുള്ളത് ഡിസംബർ 2017 എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പറിലാണ് ഇനി അടുത്തത് മൂന്നാമത്തെ പ്രാവശ്യം ചോദിച്ചിട്ടുള്ളത് ഡ്രോ ആൻഡ് എക്സ്പ്ലെയിൻ 8085 ആർക്കിടെക്ചർ അതും 10 മാർക്കിന് ചോദിച്ചിട്ടുള്ളത് ഡിസംബർ 2019 അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കി നോക്കാം The internal architecture of 8085 microprocessor has internal units capable of executing the program stored in external memory. Justify your answer. അത് നമ്മൾ ആർക്കിടെക്ചർ വരച്ചു എക്സ്പ്ലെയിൻ ചെയ്യണം അപ്പോൾ നാലാമത്തെ തവണയും ചോദിച്ചാൽ കണക്കാക്കാം അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതിൽ മാത്രം മെയിൻ ആയിട്ടുള്ള ആ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ള വേറെ തരത്തിലാണ് ചോദ്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് അഞ്ച് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് മുമ്പ് നടന്നതിൽ നാല് തവണയും 8085 കുറിച്ചുള്ള ആർക്കിടെക്ചറും ചോദിച്ചിട്ടുണ്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാനും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം അതൊരു ഷുവർ ക്വസ്റ്റ്യൻ എസ്എ ക്വസ്റ്റ്യൻ ആയിട്ടാണ് 10 മാർക്കാണ് ആ ക്വസ്റ്റ്യൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുക അപ്പോൾ ഒരു കാരണവശാലും കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യം സ്കിപ്പ് ചെയ്യരുത് നന്നായിട്ട് നോട്ട് ചെയ്ത് വെക്കുക ഓക്കെ ഇനി നമുക്ക് ഇന്ന് എടുക്കാനുള്ള കാര്യങ്ങൾ നോക്കാം ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള സിലബസ് അനുസരിച്ചിട്ട് മൈക്രോപ്രോസസർ ഇനീഷ്യേറ്റഡ് ഓപ്പറേഷൻസ് ആൻഡ് ബസ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് നമുക്ക് കവർ ചെയ്യാനുള്ളത് അപ്പോൾ മൈക്രോപ്രോസസർ ഉപയോഗിച്ചിട്ട് നടത്താവുന്ന ഓപ്പറേഷൻസ് എന്തൊക്കെയായിരിക്കും മൈക്രോപ്രോസസർ എന്തൊക്കെ ചെയ്യാൻ പറ്റും നമുക്ക് ഡാറ്റ കൊടുക്കാൻ പറ്റും ഡാറ്റ എങ്ങനെയൊക്കെ കൊടുക്കാൻ പറ്റും മെമ്മറിയിൽ നിന്ന് കൊടുക്കാം ഹാർഡ് ഡിസ്കിൽ നിന്ന് കൊടുക്കാം റാമിൽ നിന്ന് കൊടുക്കാം അതേപോലെ തന്നെ പ്രോസസ്സിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡാറ്റ സ്റ്റോർ ചെയ്യുക അത് തിരിച്ച് മെമ്മറിക്കാവാം റാമിലേക്കാവാം ഇനി വേറെ എന്തെങ്കിലും ഡാറ്റ കൊടുക്കാൻ പറ്റാവുന്ന വഴികളുണ്ടോ ഇൻപുട്ട് ഡിവൈസുകൾ കീബോർഡ് ഉപയോഗിച്ച് കൊടുക്കാം അതേപോലെ ഔട്ട്പുട്ട് ഡിവൈസ് വഴി പുറത്തേക്ക് അയക്കാം അപ്പോൾ അങ്ങനെ നാല് സെക്ഷനെ നമുക്ക് നാല് ഓപ്പറേഷൻസേ ഒരു മൈക്രോപ്രോസസറിന് പോസിബിൾ ആയിട്ടുള്ളൂ എന്തൊക്കെയാണ് ഒന്ന് ഡാറ്റ റീഡ് ചെയ്യുക മെമ്മറിയിൽ നിന്ന് ഡാറ്റ റീഡ് ചെയ്യുക മെമ്മറിക്ക് ഡാറ്റ റൈറ്റ് ചെയ്യുക മെമ്മറിയിൽ നിന്ന് ഡാറ്റ റീഡ് ചെയ്യുക കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ് ഡിസ്കിൽ നിന്ന് റീഡ് ചെയ്യുക അതായത് ഇപ്പോൾ നമ്മളൊരു വേർഡ് ഡോക്യുമെൻ്റ് ആണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് റൈറ്റ് ചെയ്യുകയാണ് അത് ക്ലോസ് ചെയ്തിട്ട് വീണ്ടും ഓപ്പൺ ചെയ്യുകയാണെന്ന് വെച്ചാൽ റീഡ് ചെയ്യുകയാണ് അതാണ് ഒരു ഓപ്പറേഷൻ ഇനി ഐ ഒ ഓപ്പറേഷൻ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകളുടെ ഓപ്പറേഷൻ അടുത്തത് ഐ ഒ റീഡ് ആൻഡ് ഐ ഒ റൈറ്റ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിൻ്റെ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഐ ഒ റീഡ് എന്ന് പറഞ്ഞാൽ എന്താ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിൽ നിന്ന് ഡാറ്റ റീഡ് ചെയ്യുക അത് ചിലപ്പോൾ മെമ്മറിയിലായിരിക്കാം സ്റ്റോർ ചെയ്യുന്നുണ്ടാവുക പക്ഷേ പ്രോസസ്സർ റീഡ് ചെയ്തിട്ടാണ് അത് മെമ്മറിയിൽ കൊണ്ടിടുക നമ്മൾ കീബോർഡിൽ നിന്ന് ടൈപ്പ് ചെയ്യുന്ന സാധനം നേരിട്ട് പ്രോസസ്സറിലേക്കാണ് എത്തുക പ്രോസസ്സർ അത് മെമ്മറിക്ക് കൊണ്ട് സ്റ്റോർ ചെയ്യും അതേപോലെ തന്നെ നമ്മളൊരു ഡിവൈസ് ഒരു ഡോക്യുമെൻറ്റ് തുറന്ന് പ്രിൻറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഡാറ്റ ഇന്ന് റീഡ് ചെയ്തിട്ട് നമ്മൾ വേറൊരു ഡിവൈസിലേക്ക് അയച്ചു കൊടുക്കും പുറത്തേക്കാണ് അയച്ചു കൊടുക്കുന്നത് അപ്പോൾ പ്രോസസ്സറിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ഈ റീഡും റൈറ്റ് ഓപ്പറേഷൻ നടത്തുന്നത് ഐ ഒ റീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഒ റീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് റീഡ് ചെയ്യുകയാണ് ഔട്ട്പുട്ട് ഡിവൈസാണ് റീഡ് ചെയ്യണേ ഐ ഒ റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിലേക്ക് റൈറ്റ് ചെയ്യുകയാണ് അപ്പോൾ പ്രോസസ്സർ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിലേക്ക് റൈറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രോസസ്സർ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിലേക്ക് റൈറ്റ് ചെയ്യുക പ്രിൻ്ററിലേക്ക് വരുന്നത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിലേക്ക് റൈറ്റ് ചെയ്യുന്ന ഫംഗ്ഷനാണ് ഐ ഒ റൈറ്റ് സെൻസ് ഡാറ്റ ടു ദി ഔട്ട്പുട്ട് ഡിവൈസ് നമ്മളൊരു ഇൻഫർമേഷൻ പ്രിൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഇൻഫർമേഷൻ ആ പ്രിൻ്ററിലേക്ക് അയക്കണം അതാണ് ഐ ഒ റൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ മെമ്മറി റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റ മെമ്മറിയിലുള്ള സ്റ്റോർ ചെയ്യുന്ന പരിപാടിയാണ് ഐ ഒ റൈറ്റ് എന്ന് പറഞ്ഞാൽ ഐ ഒ ഡിവൈസിലേക്ക് അയക്കുന്ന പരിപാടിയാണ് അതേപോലെ തന്നെ ഐ ഒ റീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്ട് ഡിവൈസിൽ നിന്ന് എന്തെങ്കിലും മേടിച്ചെടുക്കുക നമ്മൾ കീബോർഡിൽ നിന്ന് റീഡ് ചെയ്ത് മേടിച്ച് അതെവിടെയെങ്കിലും സ്റ്റോർ ചെയ്യിപ്പിക്കാം അപ്പോൾ അങ്ങനെ നാല് തരത്തിലുള്ള ഓപ്പറേഷനാണ് മെമ്മറി റീഡ് മെമ്മറി റൈറ്റ് ഇൻപുട്ട് ഔട്ട്പുട്ട് റൈറ്റ്
ഇങ്ങനെയുള്ള നാല് ഓപ്പറേഷനാണ് മൈക്രോപ്രോസസറിന് 8085 പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഈ നാല് ഓപ്പറേഷൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മൈക്രോപ്രോസസർ മൂന്ന് സ്റ്റെപ്പാണ് ഏത് സമയത്തും ഫോളോ ചെയ്യുക. ആദ്യം ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഡിവൈസാണ് ഫസ്റ്റ് ഏത് ഈ നാല് ഓപ്പറേഷനിലെ ഏത് ഓപ്പറേഷൻ വന്നാലും മെമ്മറി റീഡോ മെമ്മറി റൈറ്റോ അയ്യോ റീഡോ അയ്യോ റൈറ്റോ ഏത് ഓപ്പറേഷൻ വന്നു കഴിഞ്ഞാലും അറ്റ് എ ടൈം ഏതെങ്കിലും ഒരു ഓപ്പറേഷനേ വരുള്ളൂ. ഒരു ഓപ്പറേഷൻ വന്നു കഴിഞ്ഞാൽ ആ ഓപ്പറേഷൻ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രോസസ്സറിന് മൂന്ന് സ്റ്റെപ്പ് വേണം. ഏതൊക്കെയാണ്? ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഡിവൈസാണ് ഇപ്പോൾ നമ്മുടെ അടുത്ത് പ്രോസസ്സർ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കാര്യം അവസാനിപ്പിച്ച് നമ്മുടെ കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏത് ഡിവൈസാണ് എവിടെ നിന്നാണ് ഏത് ഡിവൈസാണ് റിക്വസ്റ്റ് ചോദിച്ചു വന്നിട്ടുള്ളത് എന്നുള്ളത് ആദ്യം അറിയണം. ഐഡൻറ്റിഫൈ ദ പെരിഫറൽ ഓർ മെമ്മറി. മെമ്മറി റീഡാണെന്നുണ്ടെങ്കിൽ ഏത് മെമ്മറി, റാം ആണോ ഹാർഡ് ഡിസ്ക് ആണോ, അല്ലെങ്കിൽ മെമ്മറി റൈറ്റ് ആണെന്നുണ്ടെങ്കിൽ പ്രിൻ്റർ ആണോ വേറെ ഏതെങ്കിലും ഡിവൈസാണോ എന്നുള്ള ഏത് ഡിവൈസാണ് അതിൻ്റെ അഡ്രസ്സ് ആദ്യം അക്വയർ ചെയ്യും. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റ ആ സാധനം എവിടെയാണെന്ന് കണ്ടെത്തും. ഏത് ഡിവൈസാണ് അന്വേഷിച്ചിട്ടുള്ളത് എൻ്റെ ആവശ്യമുള്ളത് ആരാണെന്ന് ചോദിച്ചിട്ടുള്ളതെന്നുള്ളത് പ്രോസസർ ആദ്യം അന്വേഷിച്ച് കണ്ടെത്തും. അത് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് എന്താണ് പറയാനുള്ളതെന്ന് വെച്ചാൽ കേൾക്കും. അത് ചിലപ്പോൾ ഡാറ്റ ഇൻഫർമേഷൻ ഇങ്ങോട്ട് സെൻഡ് ചെയ്യാനുള്ളതാവാം അങ്ങോട്ട് അയക്കാനുള്ളതാവാം. ആ കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കാര്യം എനിക്ക് വേണ്ട ഡാറ്റ ചിലപ്പോൾ ഡാറ്റ റീഡ് ചെയ്യാനാവും ചിലപ്പോൾ ഡാറ്റ റൈറ്റ് ചെയ്യാനാവും. അത് കഴിഞ്ഞ് ഡാറ്റ അക്വയർ ചെയ്യും. ആദ്യം അഡ്രസ്സ് അക്വയർ ചെയ്യും, രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഡാറ്റ അക്വയർ ചെയ്യും, പിന്നെ മൂന്നാമത്തെ സ്റ്റെപ്പിൽ ഈ പ്രോസസ്സ് കഴിയാൻ എന്തെങ്കിലും ചിലപ്പോൾ ഡിലേ വേണ്ടി വരും. ചില ഡിവൈസ് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ അറിയാം എല്ലാ മെമ്മറി ഡിവൈസിനും ഒരേ സ്പീഡല്ല. നിങ്ങൾ ചില പെൻഡ്രൈവ് കുത്തുന്ന സമയത്ത് സ്പീഡ് കൂടുതലും ചില പെൻഡ്രൈവ് കുത്തുമ്പോൾ USB 3 ഒക്കെ പെൻഡ്രൈവ് കുത്തി കഴിഞ്ഞാൽ സ്പീഡ് കൂടുതലാണ്, വേഗം ഡാറ്റ കോപ്പി ചെയ്യും. പക്ഷേ USB 2 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കുറേ നേരം എടുക്കും. അപ്പോൾ അതേപോലെ തന്നെ ഇങ്ങനത്തെ ഡാറ്റ ഓപ്പറേഷൻസ് നടക്കുമ്പോൾ ചില ടൈമിംഗ് ഇഷ്യൂസ് ഉണ്ട്. ചില സമയം കുറേ നേരം വേണ്ടി വരും, ചിലപ്പോൾ സമയത്ത് കുറച്ച് നേരം കൊണ്ട് തീരും. അപ്പോൾ ആ പരിപാടി കൺട്രോൾ ചെയ്യുക. കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്ത് ടൈം കൂട്ടി കൊടുക്കുക, അല്ലെങ്കിൽ ടൈം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഫ് ആക്കുക. അതാണ് മൈക്രോസറിൻ്റെ മൂന്ന് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ആദ്യം അഡ്രസ്സ് ഐഡൻറ്റിഫൈ ചെയ്യുക, ഡാറ്റ ഒന്നെങ്കിൽ റീഡ് ചെയ്യുക അല്ലെങ്കിൽ റൈറ്റ് ചെയ്യുക, ടൈമിംഗ് കൺട്രോൾസ് കൊടുക്കുക, സിങ്ക്രണൈസേഷൻ സിഗ്നൽസ് കൊടുക്കുക. ഇതാണ് മെമ്മറിയുടെ മൈക്രോപ്രോസസറിൻ്റെ കൺട്രോൾ യൂണിറ്റ് മൈക്രോസർ ഇനീഷ്യേറ്റഡ് ഓപ്പറേഷൻസിൽ നമുക്ക് പറയാവുന്നത്. മൈക്രോസർ ഇനീഷ്യേറ്റഡ് ഓപ്പറേഷൻ നാല് ഓപ്പറേഷൻസാണ് ഉള്ളത്. അതിൽ മൂന്ന് സ്റ്റെപ്പ് ഉപയോഗിച്ചിട്ടാണ് ഈ നാല് ഓപ്പറേഷൻസും കൺട്രോൾ ചെയ്യുക. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് ഈ ഹെഡിങ്ങിൽ തന്നെ നോക്കി കഴിഞ്ഞാൽ അറിയാം ആൻഡ് മൈക്രോപ്രോസസർ ഇനീഷ്യേറ്റഡ് ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞതാണ് ആൻഡ് ബസ് ഓർഗനൈസേഷൻ. ബസ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതെന്താ നോക്കാം. അപ്പോൾ ബസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം. അപ്പോൾ നമുക്ക് ഈ മൈക്രോപ്രോസസറിന് ഈ പറയുന്ന സ്റ്റെപ്പുകൾ ബസ് ഓർഗനൈസേഷൻ ഈ പറയുന്ന സ്റ്റെപ്പുകൾ എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും അതുകളൊക്കെ കണക്ട് ചെയ്യണം. അപ്പോൾ അഡ്രസ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ മൈക്രോപ്രോസസറിലേക്ക് അഡ്രസ് ലൈൻ കണക്ട് ചെയ്തിട്ടുണ്ടാവണം. ഡാറ്റ കിട്ടണമെന്നുണ്ടെങ്കിൽ മൈക്രോപ്രോസസറിലേക്ക് ഡാറ്റ കണക്ട് ചെയ്തിട്ടുണ്ടാവണം. അതേപോലെ തന്നെ ടൈമിംഗ് കൺട്രോൾസ് യൂണിറ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൺട്രോൾ സിഗ്നൽസ് കൊടുത്തിട്ടുണ്ടാവണം. എക്സ്ട്രാ ടൈം വേണം അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ കൺട്രോൾ സിഗ്നൽസ് വേണം. അപ്പോൾ ഈ മൂന്ന് തരത്തിലുള്ള വയേഴ്സ് നമുക്ക് ആവശ്യമുണ്ട്, അഡ്രസ് ലൈൻസ്, ഡാറ്റ ലൈൻസ്, പിന്നെ കൺട്രോൾ ലൈൻസ്. അപ്പോൾ ഈ മൂന്ന് വയേഴ്സും എങ്ങനെ പ്രോസസ്സറായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും അതാണ് അടുത്ത ഫിഗറിൽ കാണാൻ പോകുന്നത്. ഒരു മൈക്രോപ്രോസസർ യൂണിറ്റ് ഉണ്ട്, അതിൽ A0 തൊട്ട് A15 വരെ അഡ്രസ് ലൈൻ ആണെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കാണിച്ചു വരച്ചു വെച്ചു എന്നുള്ളൂ. നമുക്കറിയാം ഇതിൽ അഡ്രസ് ലൈനിൽ A0 തൊട്ട് A7 വരെയുള്ള മൾട്ടിപ്ലക്സ്ഡ് ആണ്. അപ്പോൾ ഡാറ്റ ലൈനിൽ ഉപയോഗിക്കുന്ന അതേ ലൈൻ തന്നെയാണ് അഡ്രസ് ലൈൻ ഉപയോഗിക്കുക. അത് അറ്റ് എ ടൈം ആ സാധനം രണ്ടും വരില്ല. അഡ്രസ്സ് റീഡ് ചെയ്യുന്ന സമയത്ത് അഡ്രസ്സ് മാത്രമേ റീഡ് ചെയ്യുള്ളൂ, അത് കഴിഞ്ഞിട്ടേ ഡാറ്റ റീഡ് ചെയ്യുള്ളൂ. അപ്പോൾ അവിടെ ഫിഗർ വരച്ചപ്പോൾ അഡ്രസ് ബസ്സിന് സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്, ഡാറ്റ ബസ്സിന് സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. പക്ഷേ അത് രണ്ടും വേറെ വേറെ ഉദ്ദേശിച്ചിട്ടുള്ളതല്ല, അതിൽ കുറച്ച് ഭാഗം ഷെയർഡാണ്. നമ്മൾ ഫിഗറിൽ സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചു എന്നുള്ളൂ, മനസ്സിലാക്കാൻ വേണ്ടി കാണിച്ചു എന്നുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് കൺട്രോൾ സിഗ്നൽസ് ആണ്. കൺട്രോൾ സിഗ്നൽസ് എന്ന് പറയുന്നത് മെമ്മറിയിലേക്ക് കൺട്രോൾ ചെയ്യാം, ഇൻപുട്ട് ഡിവൈസിലേക്ക് കൺട്രോൾ ചെയ്യാം, ഔട്ട്പുട്ട് ഡിവൈസ് കൺട്രോൾ ചെയ്യാം. അപ്പോൾ ഈ കൺട്രോൾ സിഗ്നൽസ് എല്ലാത്തിലേക്കും കൊടുക്കണം. അപ്പോൾ ഇതാണ് അതിൻ്റെ അഡ്രസ് ബസ് എന്ന് പറയുന്നത്. ബസ് എന്ന് പറഞ്ഞ വാക്ക് നമ്മൾ പറഞ്ഞു, ഒരു കൂട്ടം വയേഴ്സിനെയാണ് വിളിക്കുക. അഡ്രസ് ഇൻഫർമേഷനാണ് കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അഡ്രസ് ബസ് എന്ന് വിളിക്കും. ഡാറ്റ ഇൻഫർമേഷനാണ് കൈകാര്യം ചെയ്യുന്നത്, ഡാറ്റ ബസ് എന്ന് വിളിക്കും. കൺട്രോൾ സിഗ്നൽസാണ് കൈകാര്യം ചെയ്യുന്നത്, കൺട്രോൾ ബസ് എന്ന് വിളിക്കും. അപ്പോൾ ഈ ഫിഗറാണ് നമ്മൾ ബസ്സുമായി ബന്ധപ്പെട്ടിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് അടുത്ത സെക്ഷനായിട്ട് വരുന്നത്. നമ്മൾ മൈക്രോപ്രോസസർ ഇനീഷ്യേറ്റഡ് ഓപ്പറേഷൻ ആൻഡ് ബസ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബസ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രീതിയിലാണ് ബസ് ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്. അഡ്രസ് ബസ് ഉണ്ടായിരിക്കും, ഡാറ്റ ബസ് ഉണ്ടായിരിക്കും, കൺട്രോൾ ബസ് ഉണ്ടായിരിക്കും. അതൊക്കെ മൈക്രോപ്രോസസറായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. എല്ലാതും മെമ്മറിയായിട്ടും ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസായിട്ടും കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഫിഗർ കൂടി വരയ്ക്കാം.
അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓരോന്നിൻ്റെയും അഡ്രസ് ബസ് എന്താണ്, ഡാറ്റാ ബസ് എന്താണ്, കൺട്രോൾ ബസ് എന്താണെന്ന് പറഞ്ഞിട്ട്, അഡ്രസ് ബസ് എന്ന് പറയുന്നത് 16 ഉണ്ടായിരിക്കും. നമ്മുടെ ഒരു യൂണി ഡയറക്ഷൻ വൺ ഡയറക്ഷൻ ആയിരിക്കും. കാരണം വെച്ചാൽ ഏത് ഡിവൈസ് എവിടെയുണ്ടെന്ന് അറിഞ്ഞാൽ മതി. അപ്പോൾ ആ ഡിവൈസിനുള്ള ലൊക്കേഷൻ അറിഞ്ഞു കഴിഞ്ഞാൽ ആ ഡിവൈസിൽ നിന്ന് ഇൻഫർമേഷൻ റീഡ് ചെയ്യേണ്ടത്, ഡാറ്റ റീഡ് ചെയ്യേണ്ടത് പ്രോസസർ അടുത്ത വേറെ ലൈനിലൂടെയാണ്. അപ്പോൾ ഡാറ്റ റീഡ് ചെയ്യുന്ന ലൈനുള്ള ഡാറ്റാ ബസ്സുകളാണ്, അത് ബൈ ഡയറക്ഷനിലായിരിക്കും. ഇതിൽ അഡ്രസ് ബസ്സും ഡാറ്റാ ബസ്സും ഷെയർ ചെയ്തിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ബൈ ഡയറക്ഷനിൽ തന്നെയായിരിക്കും. ഒരേ പിന്നുകളായിട്ട് വരുന്നത് കുറച്ച് ഭാഗമുണ്ട്, നമ്മളൊക്കെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ഡാറ്റാ ബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റ കൊടുക്കാൻ ഉപയോഗിക്കുന്ന പിന്നുകളാണ്. അപ്പോൾ ആ പിന്നുകളിലൂടെ ഡാറ്റ വന്നുകൊണ്ടിരിക്കും. ഓക്കെ, നമുക്കറിയാം ഇത് 8-bit ഡാറ്റ അറ്റ് എ ടൈം മാക്സിമം പറ്റുള്ളൂ. അതുകൊണ്ട് നമുക്ക് 00000 തൊട്ട് 8-0 8-1 വരാവുന്നതിൻ്റെ ഇടയിലുള്ള നമ്പേഴ്സേ കൊടുക്കാൻ പറ്റുള്ളൂ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹെക്സാഡെസിമലിൽ പറയുകയാണെന്ന് വെച്ചാൽ 00 to FF. എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1111, അടുത്ത എഫ് എന്ന് പറഞ്ഞാൽ 1111, അപ്പോൾ 8-bit. അപ്പോൾ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 00000, 0 എന്ന് പറഞ്ഞാൽ 000. അപ്പോൾ 8-bit എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റ വരുന്നത് 8-0 to 8-1 ഇടയിലുള്ള ഡാറ്റകളായിരിക്കും കൈകാര്യം ചെയ്യുക. ഡാറ്റാ ബസ് എന്ന് പറയുന്നത് ബൈ ഡയറക്ഷനാണല്ലോ, കാരണം ഡാറ്റ റീഡ് ചെയ്യേണ്ടിയും വരും റൈറ്റ് ചെയ്യേണ്ടിയും വരും. അഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീഡ് ചെയ്താൽ മാത്രം മതിയാവും. ഓക്കെ, ഇനി കൺട്രോൾ ബസ് ഏതാണ് സിഗ്നൽസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ, ഏതാണ് ടൈമിംഗ് എന്തെങ്കിലും എക്സ്ട്രാ ടൈം കൊടുക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും കൺട്രോൾ സിഗ്നൽ റൈറ്റ് ചെയ്യേണ്ടതാണ്, ഡാറ്റ റീഡ് ചെയ്യേണ്ടതാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് കൺട്രോൾ ബസ് ലൈനിലൂടെയാണ്. അതിലൂടെയാണ് ആ ഇൻഫർമേഷൻസൊക്കെ വരിക. അപ്പോൾ 3 തരത്തിലുള്ള ബസ്സുകളുണ്ട്, ആ ഡീറ്റെയിൽസ് നമ്മൾ ഇതിൽ നിന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് നമുക്ക് 8085 പിൻ ഡയഗ്രാണ് നമുക്ക് നോക്കാനുള്ളത്. 8085 പിൻ ഡയഗ്രാണ് നമുക്ക് നോക്കാനുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു 40 പിന്നുള്ള ICകളാണെന്ന് പറഞ്ഞിരുന്നു. അതിൽ ഓരോ പിന്നും എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള രീതിയിലാണ് നമുക്ക് നോക്കേണ്ടത്. ഇത് സാധാരണ പിൻ ഡയഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതുവരെ പിൻ ഡയഗ്രാം കാണാപാഠം പഠിച്ച് ചോദിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് വരയ്ക്കേണ്ട രീതിയിൽ വന്നിട്ടില്ല. ഇപ്പോൾ സാധാരണ രീതിയിൽ വരാറുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെ ഏതെങ്കിലുമൊക്കെ കുറച്ച് പിന്നുകളെക്കുറിച്ച് ചോദിച്ചിട്ട് ആ പിൻ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു, അതിൻ്റെ പർപ്പസ് എന്താണ്, അതെന്താണെന്നുള്ള രീതിയിലേ ചോദിക്കാറുള്ളൂ. അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് കുറച്ച് കഴിവുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഓർത്ത് വെക്കുകയാണെങ്കിൽ നന്നായിരിക്കും. ഇതുവരെ വന്നിട്ടില്ലെങ്കിലും സപ്പോസ് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഓർമ്മയിലുണ്ടെങ്കിൽ വരച്ചെടുക്കുക. അല്ലാതെ ഇതുവരെ വരാത്തതുകൊണ്ട് തന്നെ കുറച്ച് കഴിവ് കുറഞ്ഞവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പിൻ ഡയഗ്രത്തിലെ പിന്നുകളെക്കുറിച്ചൊക്കെ ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി. ബാക്കിയുള്ളത് ഈ ഫിഗർ അങ്ങനെ കാണാപാഠം പഠിച്ച് പോകേണ്ട ആവശ്യമില്ല. ഓക്കെ, നമുക്കിതിൻ്റെ ഓരോ പിന്നുകൾ എന്തിനുള്ളതെന്ന് നോക്കാം. നമുക്കിതിൽ പല ഈ പിന്നുകളെ പല കാറ്റഗറി, ഒരു 7 കാറ്റഗറി ആയിട്ട് തരംതിരിക്കാം. ഇതിൽ വന്നിട്ടുള്ള എല്ലാ പിന്നുകളും 40 പിന്നുകൾ വന്നിട്ടുണ്ട്. അതിൽ 40 പിന്നുകളെയും പല കാറ്റഗറി ആയിട്ട് തരംതിരിച്ചിട്ട് അതിനെ ഓരോരോ സെക്ഷനായിട്ട് മാറ്റാം. അപ്പോൾ ആദ്യത്തെ കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്രസ് ആൻഡ് ഡാറ്റ ബസ്. അഡ്രസ് ആൻഡ് ഡാറ്റ ബസ് നോക്കിയാൽ നിങ്ങൾക്കറിയാം 12th പിൻ AD0 അത് മൾട്ടിപ്ലക്സ്ഡ് ആണ്, 13th പിൻ AD1 അതും മൾട്ടിപ്ലക്സ്ഡ് ആണ്, A ഉണ്ട്, D ഉണ്ട്, AD2, AD3, AD4, AD5, AD6, AD7. അപ്പോൾ 12 to 19 വരെയുള്ള പിന്നുകൾ മൾട്ടിപ്ലക്സ്ഡ് പിന്നുകളാണ്. ഓക്കെ, അത് അഡ്രസ്സും ഡാറ്റയായിട്ട് വർക്ക് ചെയ്യും. ഇനി അഡ്രസ്സ് മാത്രമായിട്ട് വർക്ക് ചെയ്യുന്ന പിന്നുകൾ എന്ന് പറഞ്ഞാൽ 21 to 28 വരെയുള്ള പിന്നുകൾ അഡ്രസ്സിന് മാത്രമായിട്ട് ഉപയോഗിക്കുന്ന പിന്നുകളാണ്, അവരുടെ അഡ്രസ്സ് മാത്രമേ ഉപയോഗിക്കുള്ളൂ. അപ്പോൾ അതിനകത്ത് നമുക്ക് 16 പിന്നുകൾ കഴിഞ്ഞു. അഡ്രസ് ആൻഡ് ഡാറ്റ ലൈൻസ് എന്ന് പറഞ്ഞിട്ട് 16 പിന്നുകൾ കഴിഞ്ഞു. അഡ്രസ് ആൻഡ് ഡാറ്റ ലൈൻസ് എന്ന് പറയുന്നത് അഡ്രസ്സ് 8-bit സോറി ഡാറ്റ 8-bit അഡ്രസ്സ് 16-bit വേണ്ടി ഉപയോഗിക്കും. ആ കാര്യങ്ങൾ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞാൽ മതി. ഇനി കൺട്രോൾ ആൻഡ് സ്റ്റാറ്റസ് സിഗ്നൽസ് എന്ന് പറഞ്ഞിട്ട് 2nd category നമുക്ക് പറയാം. കൺട്രോൾ ആൻഡ് സ്റ്റാറ്റസ് സിഗ്നൽസ്, കൺട്രോൾ ആൻഡ് സ്റ്റാറ്റസ് സിഗ്നൽസിൽ വരുന്ന ആദ്യത്തെ സിഗ്നൽ ALE എന്ന് പറയുന്നതാണ്. അഡ്രസ് ലാച്ച് എനേബിൾ, ALE എന്നാണ് അതിൻ്റെ പേര്. അഡ്രസ് ലാച്ച് എനേബിൾ എന്ന് പറയുന്ന പിന്നെ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പറഞ്ഞു ഇവിടെ എയ്ക്കും ഡിക്കും ഒരേ പിന്നിന് തന്നെ 2 ഫംഗ്ഷനാണ്. ഒന്നെങ്കിൽ അഡ്രസ്സായിട്ട് വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഡാറ്റ ആയിട്ട് വർക്ക് ചെയ്യാം. അപ്പോൾ ഈ ALE എന്ന് പറയുന്ന പിന്നെ ആക്ടിവേറ്റ് ആവുന്നതിനനുസരിച്ചിട്ടാണ് ഈ പിന്നുകൾ അഡ്രസ് ആണോ ഡാറ്റ ആണോ എന്ന് തീരുമാനിക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നോക്കി കഴിഞ്ഞാൽ അറിയാം, ഇറ്റ് ഈസ് എൻ അഡ്രസ് ലാച്ച് എനേബിൾ സിഗ്നൽ, ഇറ്റ് ഗോസ് ഹൈ ഡ്യൂറിങ് ഫസ്റ്റ് ടി സ്റ്റേറ്റ് ഓഫ് ദി മെഷീൻ സൈക്കിൾ ആൻഡ് എനേബിൾസ് ദ ലോവർ 8 bits ഓഫ് അഡ്രസ്. ഇഫ് ദ വാല്യൂ ഈസ് വൺ അതർവൈസ് ദ ഡാറ്റ ഈസ് ആക്ടിവേറ്റഡ്. അതായത് ആദ്യത്തെ ക്ലോക്ക് സൈക്കിളിൽ അഡ്രസ് ആയിരിക്കുമല്ലോ ആവശ്യം വരിക എന്നുള്ള രീതിയിൽ ആദ്യത് ആക്ടിവേറ്റഡ് ആവും, പിന്നീട് അതിൻ്റെ വാല്യൂ ALEയുടെ വാല്യൂ ആ സമയത്ത് 0 ആയിരിക്കും. 1 ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ALE എന്ന് പറയുന്ന പിന്നിൻ്റെ വാല്യൂ 0 ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അഡ്രസ്സിനും, 1 ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഡാറ്റയ്ക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക. അതായത് ഒരു ലോ സിഗ്നലിൽ ആക്ടിവേറ്റ് ചെയ്യുന്ന പിന്നാണ് അഡ്രസ് ലാച്ച് എനേബിൾ എന്ന് പറയുന്നത്, ലോ സിഗ്നലിൽ ആക്ടിവേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, അടുത്ത പിന്നെ അടുത്ത കൺട്രോൾ സിഗ്നൽ എന്ന് പറയുന്നത് IO/MBAR. IO/MBAR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും എന്തായിരിക്കും ആ പിന്നിൽ. ഇൻപുട്ട് ഔട്ട്പുട്ട് അല്ലെങ്കിൽ മെമ്മറി,
അപ്പോൾ ഈ ബാർ ഇടാനുള്ള ഒരു ബുദ്ധിമുട്ട് കാരണമാണ് നമ്മളിവിടെ ഒരു കോഡ്സ് ഇട്ട് വെച്ചിട്ടുള്ളത്. ഇത് ശരിക്ക് എംസ് ബാർ എന്നാണ് കാണിക്കേണ്ടത്. /mbar എന്ന് പറഞ്ഞാൽ ഈ പിന്നിൽ തന്നെ നോക്കി അറിയാം, ഈ പർട്ടിക്കുലർ പിന്നിൽ 1 ആണ് വരണമെന്നുണ്ടെങ്കിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് ആണ് സെലക്ട് ചെയ്യുക, 0 ആണ് വരണമെന്നുണ്ടെങ്കിൽ മെമ്മറിയാണ് സെലക്ട് ചെയ്യുക. ആ പിന്നെ എവിടെയുള്ളതെന്ന് നോക്കി നോക്കാം. ALE എന്ന് പറയുന്ന പിന്നെ 30-ാമത്തെ പിന്നാണ്. IO/mbar എന്ന് പറയുന്ന പിന്നെ നമുക്ക് IO/mbar എവിടെയാണ് വരണേ, അയോധ്യസാ 34-ാമത്തെ പിൻ IO/mbar. ഈ പിന്നിൽ ഹൈ ആണ് വരണമെന്നുണ്ടെങ്കിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിനെയും, സ്ലോ ആണ് വരണമെന്നുണ്ടെങ്കിൽ മെമ്മറിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് പിന്നെ ഏതാ നോക്കാം. S0 S1, അത് സ്റ്റാറ്റസ് ലൈൻ ആണ്. നമ്മൾ ആ കാറ്റഗറി കൊടുത്തപ്പോൾ പറഞ്ഞിരുന്നു കൺട്രോൾ ആൻഡ് സ്റ്റാറ്റസ് സിഗ്നൽസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സ്റ്റാറ്റസ് സിഗ്നൽസ് നമ്മൾ S0 S1 നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. S0 S1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഓപ്പറേഷനാണ് നമ്മൾ കമ്പ്യൂട്ടർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റാറ്റസ് പിന്നുകളാണ്. അപ്പോൾ ഈ പിന്നിൽ കറസ്പോണ്ടിങ് ആയിട്ട് 1 1 1 0 0 1 ഇങ്ങനെയുള്ള ഓരോ നമ്പറുകൾ വന്നുകൊണ്ടിരിക്കും ഓരോ പൊസിഷൻ അനുസരിച്ചിട്ട്. അപ്പോൾ ആ ബിറ്റ് ചെക്ക് ചെയ്തിട്ട് നമുക്ക് ഓപ്കോഡ് ആണോ എടുക്കുന്നത്, അത് മെമ്മറിക്ക് റൈറ്റ് ചെയ്യാണോ, മെമ്മറിയിൽ നിന്ന് റീഡ് ചെയ്യണോ, ഇൻപുട്ട് ഔട്ട്പുട്ടിലേക്ക് റൈറ്റ് ചെയ്യണോ, ഇൻപുട്ട് ഔട്ട്പുട്ട് റീഡ് ചെയ്യണോ, ഇൻറ്ററപ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ ഇത് S0 S1 കൂടാതെ IO/mbar കൂടി കമ്പൈൻഡ് ആയിട്ടുള്ള ഓപ്പറേഷനാണ് വരിക. IO/m എന്ന് പറയുന്നത് 0 ആണെന്നുണ്ടെങ്കിൽ മെമ്മറി ഓപ്പറേഷൻ ആയിരിക്കും. അപ്പോൾ 0 1 1 ആണെന്നുണ്ടെങ്കിൽ ഓപ്കോഡ് ഫെച്ച്, 0 ആണ് 1 0 ആണെന്നുണ്ടെങ്കിൽ മെമ്മറി റീഡ്, ഇത് 0 1 ആണെന്നുണ്ടെങ്കിൽ മെമ്മറി റൈറ്റ്. അതേപോലെ തന്നെ ഇവിടെ 1 ആയി കഴിഞ്ഞാൽ, IO എന്ന് പറയുന്ന പിന്നെ 1 ആയി കഴിഞ്ഞാൽ അതിന് ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷനാണ്. അവിടെ 1 ആയി കഴിഞ്ഞാൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷനാണ്. അപ്പോൾ അതിൽ 1 0 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ മെമ്മറി റീഡായിരുന്നു, ഇവിടെ 1 0 ആകുമ്പോൾ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻ ആണെന്നുണ്ട്, ഇൻപുട്ട് ഔട്ട്പുട്ട് റീഡ് ഓപ്പറേഷനാണ്. ഇനി ഇവിടെ 0 1 ആണ്, ഇവിടെ 0 1 ആകുമ്പോൾ മെമ്മറി റൈറ്റ് ആണ്, ഇവിടെ 0 1 ആകുമ്പോൾ ഇൻപുട്ട് ഔട്ട്പുട്ട് റൈറ്റ് ഓപ്പറേഷനാണ്. ഇനി ഇവിടുത്തെ 0 ആകുന്ന സമയത്ത് 1 1 ആണ് വന്നിട്ടുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഓപ്കോഡ് ഫെച്ച് ആണ്. ഇവിടെ 1 ആകുന്ന സമയത്ത് 1 1 ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻറ്ററപ്റ്റ് അക്നോളജ്മെൻ്റ് ആണ്. എല്ലാ ബിറ്റും 0 ആണെന്ന് വെച്ചാൽ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള സ്റ്റാറ്റസ് ആണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ലൈൻ സ്റ്റാറ്റസ് ലൈൻസ് ആണ് നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഇത് നമുക്ക് പ്രോഗ്രാമറിനെ അറിയാൻ, നമുക്ക് കമ്പ്യൂട്ടർ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന പിന്നുകളാണ്. ഓക്കെ, നെക്സ്റ്റ് 1 RD bar, WR bar. ബാറുകളുണ്ട്, നമ്മളത് വരയ്ക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് കോഡ്സ് ഇട്ട് വെച്ചിട്ടുള്ളത്. RD bar എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സിഗ്നൽ യൂസ് ടു കൺട്രോൾ റീഡ് ഓപ്പറേഷൻ. ഒരു മെമ്മറിയിൽ നിന്ന് റീഡ് ചെയ്യുക, അല്ലെങ്കിൽ പെൻ ഔട്ട്പുട്ട് ഡിവൈസിൽ നിന്ന് റീഡ് ചെയ്യുക, അങ്ങനത്തെ പർപ്പസ് വരികയാണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ കൺട്രോൾ സിഗ്നലാണ് എനേബിൾ ചെയ്തിട്ടുണ്ടാവുക. ഇതൊരു കൺട്രോൾ സിഗ്നലാണ്. WR bar എന്ന് പറയുന്നത് റൈറ്റ് ഓപ്പറേഷൻ എനേബിൾ ചെയ്യാനുള്ളതാണ്. അതും WR bar എന്നാണ് വരിക. ആ സിഗ്നൽ ആക്റ്റീവ് ആവുന്നത് 0 വരുമ്പോഴാണ്, 1 വരുമ്പോൾ ഡിസേബിൾ ആയി കൊടുക്കും. RD bar എന്ന് പറയുന്നതും ആക്റ്റീവ് ആവുന്നത് 0 വരുമ്പോഴാണ്, 1 വരുമ്പോൾ ഡിസേബിൾ ആയിട്ട് കൊടുക്കും. അടുത്തത് റെഡി എന്ന് പറയുന്ന പിന്നെ, റെഡി എന്ന് പറയുന്ന പിന്നെ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഏതെങ്കിലും ഒരു സ്ലോ സ്പീഡായിട്ടുള്ള ഡിവൈസിൽ നിന്ന് ഡാറ്റ റീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ആ സമയത്ത് ആ പ്രോസസ്സ് കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ, എക്സ്ട്രാ ടൈമിങ്ങിന് വേണ്ടിയിട്ട് മൈക്രോസർ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ലോ സ്പീഡ് ഡിവൈസുകളിൽ വീണ്ടും വീണ്ടും സ്പീഡ് കിട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പിന്നാണ് റെഡി എന്ന് പറയുന്നത്. അപ്പോൾ ഈ പിന്നിൽ മൈക്രോസർ വെയിറ്റ്സ് ടിൽ ദിസ് പിൻ ഗോസ് ഹൈ. ഈ പിന്നെ ഹൈ ആവുന്നത് വരെ മൈക്രോസർ എന്തെങ്കിലും ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഹൈ ആണോ വരെ വെയിറ്റ് ചെയ്യും, ഹൈ ആയാലേ നിർത്തുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ അതിന് വീണ്ടും ടൈമിങ് അനേബിൾ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അടുത്തത് പവർ സപ്ലൈ. നമുക്ക് ഈ IC വർക്ക് ചെയ്യാൻ വേണ്ട സപ്ലൈ 5 വോൾട്ടേജ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ ആ പിന്നെ എവിടെയാണ് നോക്കാം. നമ്മുടെ പിൻ ഡയഗ്രത്തിൽ നേരത്തെ പറഞ്ഞ റെഡി എന്ന് പറയുന്ന പിന്നെ ഇതാണ്, പിന്നെ RD bar, WR bar എന്ന് പറയുന്ന പിന്നുകൾ ഇതാണ്. ഇനി നമുക്ക് 5 വോൾട്ട് സപ്ലൈ വോൾട്ടേജ് കൊടുക്കുന്നത്, ഇത് ഗ്രൗണ്ടാണ്. ഇപ്പോൾ അടുത്തത് പറയാനുള്ള ഗ്രൗണ്ടാണ്. ഇനി VCC 5 വോൾട്ട് കൊടുക്കുക, 40-ാമത്തെ പിന്നിലാണ്. ഓക്കെ, ഇനി ഗ്രൗണ്ട് പറഞ്ഞു. നമ്മൾ അടുത്തത് ക്രിസ്റ്റൽ ഫ്രീക്വൻസി, അതായത് ഈ IC വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര സ്പീഡിൽ വർക്ക് ചെയ്യണം. നിങ്ങൾ സാധാരണ കമ്പ്യൂട്ടറൊക്കെ എടുത്തിട്ട് കമ്പ്യൂട്ടറിൽ മൈ കമ്പ്യൂട്ടറിൽ പ്രോപ്പർട്ടീസ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ക്രിസ്റ്റൽ ഫ്രീക്വൻസി 3.1 GHz അല്ലെങ്കിൽ 2.6 GHz ഇങ്ങനെയൊക്കെ കാണാം. അപ്പോൾ ഇതെത്ര, ഈ പ്രോസസ്സറിൻ്റെ സ്പീഡ് കൂടുന്നത് ഈ ഫ്രീക്വൻസി കൂടുമ്പോഴാണ്. റാം കൂട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് ഡാറ്റ സപ്ലൈ ചെയ്യുന്ന സ്പീഡേ കൂടുള്ളൂ. ഈ പ്രോസസ്സറിൻ്റെ കപ്പാസിറ്റി സ്പീഡ് കൂടണമെന്നുണ്ടെങ്കിൽ ഈ ക്രിസ്റ്റൽ ഫ്രീക്വൻസി വർക്ക് ചെയ്യുന്നത് കൂടണം. അപ്പോൾ ഓരോ പ്രോസസ്സറിനും ഓരോ പർട്ടിക്കുലർ ക്രിസ്റ്റൽ ഫ്രീക്വൻസി സപ്പോർട്ട് ചെയ്യുള്ളൂ. ഈ 8085 എന്ന് പറയുന്ന പ്രോസസ്സർ സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ GHz ക്രിസ്റ്റൽ കൊടുത്തു കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്യില്ല. അപ്പോൾ അതേപോലെ തന്നെ ഇതിൻ്റെ അകത്ത് മാക്സിമം കൊടുക്കുക, എത്ര ക്രിസ്റ്റൽ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പകുതി വരുള്ളൂ. മെഗാഹെർട്സ് റേഞ്ചിൽ 6 MHz ക്രിസ്റ്റൽ ഫ്രീക്വൻസി, ഒരു 12 MHz ഒക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ അതിൻ്റെ അളവ് കൊടുത്തു കഴിഞ്ഞാൽ പകുതി ഫ്രീക്വൻസിയെ അതിൽ ഓപ്പറേഷന് കിട്ടുള്ളൂ.
ഓക്കെ അപ്പോൾ ക്രിസ്റ്റൽ ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വർക്ക് ചെയ്യാൻ വേണ്ട നമ്മൾ ഹാർട്ട് ബീറ്റ് നമുക്ക് ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഹാർട്ട് ബീറ്റ് ഉണ്ടെങ്കിലേ നമ്മൾ ജീവനുണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ശ്വസിക്കുമ്പോൾ ഹാർട്ട് ബീറ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതേപോലെ ആ ഐ സിക്ക് വർക്ക് ചെയ്യിക്കാൻ വേണ്ട ക്ലോക്കുകൾ കൊടുക്കുക, ഓരോ തവണയും വർക്ക് ചെയ്യിക്കാൻ വേണ്ട ക്ലോക്ക് കൊടുക്കുന്നതിനെയാണ് ക്രിസ്റ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ അത് സ്ക്വയർ പൾസുകളായിട്ട് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. ഇനി ക്ലോക്ക് ഔട്ട്, ദിസ് സിഗ്നൽ യൂസ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ സിസ്റ്റം ക്ലോക്ക് ഫോർ അനദർ ഡിവൈസ്. ഇത് ക്ലോക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ പിന്നെ ആ ഐ സിന്ന് തന്നെ വേറെ ഏതെങ്കിലും ഡിവൈസിനെ വർക്ക് ചെയ്യിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അത് നമ്മുടെ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഈ നാല് കണക്ഷൻസും പവർ സപ്ലൈ എന്നുള്ള രീതിയിൽ അഡീഷണലായിട്ട് വരുന്നതാണ്. അതിന് പ്രോഗ്രാമിംഗ് ഒന്നും ചെയ്യേണ്ട, അത് ഫിക്സ്ഡ് ആണ്. ഈ നാല് സപ്ലൈയും ഫിക്സ്ഡ് ആയിട്ട് കൊടുക്കേണ്ടതാണ്, നമ്മൾ ഹാർഡ്വെയറിൽ കൊടുക്കേണ്ടതാണ്. അടുത്ത കാറ്റഗറി നോക്കാം, ഇൻട്രപ്റ്റ് സിഗ്നൽസ്. ഇൻട്രപ്റ്റ് സിഗ്നൽസ് എന്ന് പറയുന്നത് ഇൻട്രപ്റ്റ് നമുക്കറിയാം അഞ്ച് ഇൻട്രപ്റ്റുകളാണ് വരുന്നത്. ഇൻട്രപ്റ്റ് റിക്വസ്റ്റ് സിഗ്നൽ എന്ന് പറഞ്ഞിട്ട് ഒരു പിൻ വരും. RST 7.5, RST 6.5, RST 5.5 ട്രാപ്പ്. അപ്പോൾ ഈ പിന്നുകളൊക്കെ നമുക്ക് ആ പിൻ ഡയഗ്രത്തിൽ നോക്കാം. ട്രാപ്പ് എന്ന് പറയുന്ന പിന്നെ ഇതെവിടെയുണ്ട്? ആറാമത്തെ പിന്നെ. RST 7.5 എന്ന് പറയുന്നത് ഏഴാമത്തെ പിന്നെ. RST 6.5 എന്ന് പറയുന്നത് എട്ടാമത്തെ പിന്നെ. RST 5.5 എന്ന് പറയുന്നത് ഒമ്പാമത്തെ പിന്നെ. ഇൻട്രപ്റ്റ് റിക്വസ്റ്റിംഗ് എന്ന് പറയുന്നത് പത്താമത്തെ പിന്നെ. ഇനി ഇൻട്രപ്റ്റ് അക്നോളജ്മെൻറ്റ് എന്ന് പറയുന്നത് പതിനൊന്നാമത്തെ പിന്നെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള പിന്നുകളൊക്കെ ഇൻട്രപ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓപ്പറേഷന് വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇൻട്രപ്റ്റുമായി ബന്ധപ്പെട്ടുള്ള ഓപ്പറേഷന് വേണ്ടിയിട്ടുള്ളതാണ്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഇത് കാര്യങ്ങൾ ഇൻട്രപ്റ്റുമായി ബന്ധപ്പെട്ടുള്ള സിഗ്നൽസ് ആണെന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, നെക്സ്റ്റ് കാറ്റഗറി റീസെറ്റ് സിഗ്നൽസ്. നമ്മൾ ഐ സീനെ റീസെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു വോൾട്ടേജ് കൊടുക്കും. അപ്പോൾ അതിൽ സാധാരണ റീസെറ്റ് ഇൻ ആണ്. വെൻ ദിസ് സിഗ്നൽ ഈസ് പിൻ ഈസ് ലോ ദ പ്രോഗ്രാം കൗണ്ടർ ഈസ് സെറ്റ് ടു സീറോ ആൻഡ് ദ ബസ് ട്രൈ സ്റ്റേറ്റഡ് ആൻഡ് ദ മൈക്രോസർ യൂണിറ്റ് ഈസ് റീസെറ്റ്. ഈ പർട്ടിക്കുലർ പിന്നിൽ വോൾട്ടേജ് സീറോ ആണെന്നുണ്ടെങ്കിൽ ആ ഐ സി മൊത്തത്തിൽ റീസെറ്റ് ആവും എപ്പോഴും. അപ്പോൾ എന്തുണ്ടാവണം? മൈക്രോസർ ഓൺ ആയി കഴിഞ്ഞാൽ റീസെറ്റ് എന്ന് പറയുന്ന പിന്നെ ഹൈ ആയിട്ട് തന്നെ നിൽക്കണം. ഇനി റീസെറ്റ് ഔട്ട് എന്ന് പറയുന്ന പിന്നെ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പിൻ മൈക്രോപ്രോസസർ റീസെറ്റ് ചെയ്തിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നതെന്നുള്ള സ്റ്റാറ്റസ് യൂസറിന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഓക്കെ, ഇനി അടുത്തത് സീരിയൽ പോർട്സ്. സീരിയൽ പോർട്സ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു സീരിയൽ ഇൻപുട്ടിന് വേണ്ടിയിട്ട് SID എന്ന് പറഞ്ഞ പിന്നും സീരിയൽ ഔട്ട്പുട്ടിന് വേണ്ടിയിട്ട് SOD എന്ന് പറഞ്ഞ പിന്നും ഉപയോഗിക്കും. ഒരു ലൈനിലൂടെ ഒരു കേബിളിലൂടെ മാത്രം ഡാറ്റ വരിവരിയായിട്ട് പോകുന്നതിനെയാണ് സീരിയൽ പോർട്ട് എന്ന് പറയുക. സീരിയൽ ഇൻഫർമേഷൻ അയക്കുന്നതിന് നമ്മൾ നേരത്തെ ഡാറ്റകളൊക്കെ അയക്കുന്നത് അഡ്രസ് ലൈൻസും ഡാറ്റ ലൈൻസും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 എണ്ണം 16 എണ്ണം ഒരുമിച്ചാണ് വരുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഒരു ലൈനേ ഉണ്ടായിരിക്കുള്ളൂ, അതിലൂടെ തന്നെ 8 ഡാറ്റയോ 9 ഡാറ്റയോ 10 ഡാറ്റയോ എത്ര ഡാറ്റ വേണമെങ്കിലും പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ സീരിയലായിട്ട് 1 by 1 ഡാറ്റ അയക്കുന്നതിനെയാണ് സീരിയൽ പോർട്സ് എന്ന് പറയാം. അടുത്തത് DMA സിഗ്നൽസ്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു നമ്മുടെ പ്രോസസ്സർ ഇൻഫർമേഷൻസ് ട്രാൻസ്ഫർ ചെയ്യാൻ അധികം ഉപയോഗിക്കില്ല. ഇൻഫർമേഷൻ ട്രാൻസ്ഫർ ചെയ്യാൻ മാത്രമാണ് പർപ്പസ് എന്നുണ്ടെങ്കിൽ വേറൊരു ഡിവൈസാണ് ഉപയോഗിക്കുക, DMA എന്ന് പറയുന്ന ഡിവൈസ്. ആ ഡിവൈസ് ചോദിക്കുന്ന റിക്വസ്റ്റ് സിഗ്നലും അക്നോളജ്മെൻ്റ് സിഗ്നലും ആണ് DMA സിഗ്നൽസിൽ വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ പിൻ ഡയഗ്രത്തിൽ വരുന്നത്. അപ്പോൾ ഈ ഡീറ്റെയിൽസൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ആ പിന്നുകളൊക്കെ ഒന്ന് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. എന്തൊക്കെയാണ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഹോൾഡ് അക്നോളജ്മെൻറ്റ് എന്തിനാണ്, റീസെറ്റ് ട്രാപ്പ് എന്ന് പറയുന്ന പിന്നെ എന്തിനാണുള്ളതാണ്, ഇൻട്രപ്റ്റ് സിഗ്നലാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കാം. നമുക്ക് ഇതിൻ്റെ ഇൻട്രപ്റ്റ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ സ്റ്റഡി നമുക്ക് പിന്നീട് നടത്താം, അടുത്ത ക്ലാസ്സിൽ നടത്താം. അപ്പോൾ ഇങ്ങനെ ഒരു പിൻ ഡയഗ്രം ഉണ്ടെന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, താങ്ക് യു. അടുത്ത ദിവസം നമുക്ക് അടുത്ത ദിവസം നോക്കാം.